ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഡയറ്റുകാർക്കും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഓട്സ്, അതുപോലെ തന്നെ നേന്ത്രപ്പഴം, പിന്നെ ആഡ് ചെയ്തിരിക്കുന്ന മാതളം. ഇത്രയും മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സഫോളയുടെ ഓട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സഫോളയുടെ ഓട്സ്, ഒരു നേന്ത്രപ്പഴം, അതുപോലെ തന്നെ കുറച്ച് മാതള നാരങ്ങ, ഓക്കെ, ഇത്രയാണ് എടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു സ്പൂൺ അളവിൽ ഒരു 3-4 സ്പൂൺ ഓട്സാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ കുതിരും. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത്. ഒരു ഫുൾ കഷ്ണമല്ല, അതിൻ്റെ പകുതി ശർക്കര പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരണം. അപ്പം അത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് പഴമാണ്. പഴം ഞാനിവിടെ 4 പീസസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുണ്ട്. അത് നെയ്യിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. വാട്ടിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയൊരു ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഓട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിലേക്ക്. ഇനി ഓട്സ് ഇപ്പോൾ നല്ല ക്രീമി പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സഫോള ഓട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടായിരിക്കും നമുക്കത് കിട്ടുക. അപ്പോൾ നല്ല നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് കുറച്ചും കൂടി വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പായസം പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ് കേട്ടോ സഫോള ഓട്സ് മറ്റു ഓട്സിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മളുടെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ശർക്കരയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. നല്ലൊരു ഒരു ക്രീമി ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, പ്ലസ് ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു രാവിലെ ഇത് കഴിക്കുകയാണെങ്കിൽ ഉച്ചവരെയും, ഉച്ചയായാലും നമുക്ക് വിശക്കില്ല. ഓൾറെഡി നല്ല റിച്ചായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷിംഗ് ആയിട്ട് അനാറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അനാറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.